ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നല്ലൊരു പ്ലം കേക്കാണ് കാണിക്കുന്നത് ഇതിൽ നമ്മൾ മുട്ട ചേർക്കുന്നില്ല ആൽക്കഹോൾ ചേർക്കുന്നില്ല അതേപോലെ തന്നെ ജ്യൂസൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കടായിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം നല്ല ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം ഇപ്പം ഇത് ബ്രൗൺ കളർ കളറാവുന്നതിൻ്റെ മുന്നേ ഇളക്കരുത് ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്നിങ്ങനെ പതഞ്ഞു വരും ആ സമയത്ത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ പതഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ മൊത്തം കരിഞ്ഞു പോകും അങ്ങനെ ആവരുത് ഇനി ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് ആണ് ചേർത്തിരിക്കുന്നത് അതൊന്ന് അരിഞ്ഞിട്ട് ചേർക്കണം ഡേറ്റ്സ് പിന്നെ ഒരു അരക്കപ്പ് കറുത്ത മുന്തിരി അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഇതിൽ ചേർക്കാം പിന്നെ ചേർത്തിരിക്കുന്നത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ബദാം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് ഒരു അരക്കപ്പ് എല്ലാം കൂട്ടിയിട്ട് അരക്കപ്പ് അങ്ങനെ മൊത്തം ഒരു ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈ ഓറഞ്ചിൻ്റെ തൊലി ക്യാൻഡിയുടെ ആയതാണ് എൻ്റെ കയ്യിലുള്ളത് അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്താൽ മതി അപ്പം നിങ്ങളുടെ കയ്യിൽ ഓറഞ്ചിൻ്റെ തൊലി ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ചെറുനാരങ്ങയില്ല ചെറുനാരങ്ങയുടെ ആ മഞ്ഞ ആ പോർഷൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്താലും മതി ഒന്ന് ഒരു ഒന്നര ടീസ്പൂണൊക്കെ ചേർത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ പ്രശ്നമില്ല ചേർക്കണ്ട ഓറഞ്ചിൻ്റെ തൊലി അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ തൊലി ആയാലും മതി അത് ചേർക്കുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ട് അത്രയേ ഉള്ളൂ ഇനി ഇത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇതൊന്ന് കുക്കാവണം ഇതിലേക്ക് ആ ഷുഗർ സിറപ്പ് ഒക്കെ ഒന്ന് അബ്സോർബായിട്ടൊന്നും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം അപ്പോൾ വെള്ളം അധികം വറ്റി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു അഞ്ചാറ് മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പരുവ ആവുമ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം അപ്പോൾ അത് തണുത്തു വരുന്ന സമയം കൊണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം അതിനുവേണ്ടി മിക്സർ ജാറില് ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു വലിയ കഷ്ണം ജാതിക്ക ഒരു ചെറിയ കഷ്ണം ചുക്ക് ഇപ്പം ഏതാ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ചുക്ക് ഇല്ലെങ്കിൽ ചുക്ക് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇപ്പോൾ ഇതാ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒരു ബൗളിലോട്ട് മാറ്റണം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടർ ചേർക്കാം ബട്ടർ ബട്ടറാവുമ്പോൾ ഒന്ന് ഉരുക്കിയതിന് ശേഷം കാൽ കപ്പ് അളന്ന് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കാൽ കപ്പ് തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുക അതും കൂടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് പാലാണ് അത് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തോ ഏതായാലും പ്രശ്നമില്ല പാലും തൈരും ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരിട്ടിട്ട് ചേർക്കരുത് കുറച്ച് മുന്നേ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ ആയതിൻ്റെ ശേഷം മാത്രമേ പാലും തൈരൊക്കെ ചേർക്കാവൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കുക ഒരു ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷനിലാട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ ചേർത്തുന്നേ ഉള്ളൂ ഇത് ചേർക്കാതെയും ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നത് ഇപ്പോൾ ഇതാ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൈദ ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിലാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് പിന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരിച്ചിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ചേർക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം മൈദീം ബേക്കിംഗ് പൗഡറും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ വെറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ അടിച്ചു വെച്ചത് ഇതിലേക്ക് ചേർക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ബാറ്ററൊക്കെ റെഡി ആയി വല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് തോന്നുകയാണ് വല്ലാതെ കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ലേശം പാല് ചേർത്താൽ മതി നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കേട്ടോ തൈര് ചേർക്കണ്ട വീണ്ടും പാൽ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ബാറ്റർ വല്ലാതെ ലൂസായി പോകരുത് കേട്ടോ വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പം ഇത് കേക്ക് ടിന്നൊക്കെ റെഡി ആയിരിക്കണം ഒരു ഏഴിഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു ആറിഞ്ചിൻ്റെ കേക്ക് ടിന്നൊക്കെ മതിയാവും ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് എണ്ണ വരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ വെറുതെ ഓയിൽ വരട്ടിയിട്ട് മാത്രമേ ഉള്ളൂ ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടില്ല ഇനി ഇതിലേക്ക് ഒഴിക്കുക ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക കുറച്ച് നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക ഇത് വേണമെന്നില്ല നമ്മൾ നല്ല ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത കാരണം മീതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് ബേക്ക് ചെയ്യാം അപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വാഷറും അതിൻ്റെ അതുപോലെ തന്നെ അതായത് ഗ്യാസ്കറ്റും അതിൻ്റെ വെയ്റ്റും മാറ്റുക ഞാൻ കേക്ക് ടീൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ കേക്ക് ടീൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിനേക്കാ താഴെ ലോ ഫ്ലെയിമിനേക്കാൾ കുറച്ചൊന്ന് മീതിയായിട്ട് ഫ്ലെയിം വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ ഒരു അമ്പത് മുതൽ അറുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ ബേക്കായി കിട്ടും അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ കുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ രണ്ടിൻ്റെയും ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് ആയാൽ നിങ്ങൾക്കൊന്ന് ഒരു ഫോർക്ക് കൊണ്ടോ എന്തുണ്ടെങ്കിലും ഒന്ന് നടുവിലൊന്ന് കുത്തി നോക്കാം കേട്ടോ ആയിയോ ഇല്ലയെന്ന് പിന്നെ ഇതായി വരുമ്പോൾ നല്ലൊരു മണം വരാൻ തുടങ്ങും അത് നടുവിലൊന്ന് കുത്തിനോക്കാം ഇത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് വെക്കുക ഒരു കോട്ടൺ തുണി കൊണ്ട് മൂടിയിട്ട് തണുക്കാനായിട്ട് വെക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ കേക്ക് നല്ല മോയ്സ്റ്റായിട്ട് ഇരിക്കും നമ്മളിങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഡ്രൈ ആയി പോവും ഞാനിപ്പോൾ രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് ഇത് തുറന്ന് നോക്കുന്നത് കേട്ടോ എപ്പോഴും നെക്സ്റ്റ് ഡേ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക അന്നേ ദിവസം കഴിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് ഇനി ഇത് ഡിമോൾഡ് ചെയ്യുക ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് അടിയിലൊന്നും പോയിട്ടില്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റും തന്നെയായിരുന്നു കഴിച്ചു നോക്കിയപ്പോൾ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട ഇനി നമുക്ക് വേറെ ഈസി സി വീണ്ടും കാണാം താങ്ക്